ഹായ് വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ ചെയ്യുന്നത് കേക്കിന് വേണ്ടിയിട്ടുള്ള പൈപ്പിംഗ് ബാഗ് അഞ്ച് പൈസ പോലും ചിലവില്ലാതെ വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് അപ്പം അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറാണ് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ സാധാരണ വീട്ടിലൊക്കെ സാധനം വാങ്ങിക്കുന്ന കവറില്ലേ ആ കവർ കുറച്ച് കട്ടിയുള്ളതാണെങ്കിൽ അതെടുക്കാം അല്ലെന്നുണ്ടെങ്കിൽ കട്ടിയുള്ള ഏത് പ്ലാസ്റ്റിക് കവർ ആയാലും മതി ഇങ്ങനെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളത് തന്നെ വേണമെന്നൊന്നുമില്ല അപ്പം ഞാനിപ്പോൾ അത്യാവശ്യം കുറച്ച് കട്ടിയുള്ള എ ഫോർ സൈസുള്ള ഒരു ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള ഷീറ്റാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ ആദ്യം ഇതുപോലെ കോണിച്ചൊന്ന് മടക്കുന്നുണ്ട് നമ്മൾ സാധാരണ എ ഫോർ സൈസ് പേപ്പർ എടുത്തിട്ട് ഒരു കോർണർ വെച്ച് ഇങ്ങനെ ഒന്ന് മടക്കില്ലേ അപ്പോൾ അതുപോലെ ഒരൊറ്റ മടക്ക് മാത്രമാണ് ഞാൻ മടക്കുന്നത് അപ്പം മടക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് അതിൻ്റെ സൈഡുകളൊക്കെ ഒരുപോലെ കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ മടക്കിയെടുക്കാൻ ശ്രദ്ധിക്കണം എങ്കിൽ മാത്രമേ പൈപ്പിംഗ് ബാഗ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ അപ്പം ഞാനിപ്പോൾ ഏകദേശം ഇതിപ്പോൾ ഈ കോർണറൊക്കെ കറക്റ്റ് ആക്കിയിട്ട് മടക്കിയിട്ടുണ്ട് ഇനി നമുക്ക് വേ നന്നായിട്ട് മടങ്ങി എന്ന് ഉറപ്പായാൽ പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലെയൊരു കോട്ടൺ ക്ലോത്ത് ക്ലോത്താണ് ഞാനിപ്പോൾ ഇതിപ്പം ചെയ്യാനുള്ള എളുപ്പത്തിന് ഈ ക്ലോത്ത് ഒന്ന് മുറിച്ച് പീസാക്കി എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ക്ലോത്ത് ആണ് എടുക്കുന്നതെങ്കിൽ കറക്റ്റ് കോട്ടൺ തന്നെ യൂസ് ചെയ്യണം അല്ലാതെ വേറെ ടൈപ്പ് മെറ്റീരിയൽ മെറ്റീരിയലൊക്കെ എടുത്താൽ ചിലപ്പം ഉരുകി പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ന്യൂസ് പേപ്പർ ഒരു രണ്ട് മൂന്ന് മടക്കിട്ട ന്യൂസ് ആയാലും മതി കോട്ടൺ ക്ലോത്ത് ഇല്ലാത്തവർക്ക് ഇത് കണ്ടോ കുറച്ച് അത്യാവശ്യം കട്ടിയുള്ള ഒരു ക്ലോത്ത് കോട്ടൺ ക്ലോത്താണിത് അപ്പം ഇത് ഞാൻ സാധാരണ ഇതാണ് ഈ ഒരു ക്ലോത്തിൻ്റെ പീസാണ് ഉപയോഗിക്കാറുള്ളത് ഇല്ലാത്തവർക്ക് ഞാൻ പറഞ്ഞപോലെ ന്യൂസ് പേപ്പർ ഉപയോഗിച്ചാലും മതി അപ്പം ക്ലോത്ത് ഇതുപോലെ ഇതിൻ്റെ മുകളിലായിട്ട് വെച്ചതിന് ശേഷം അയൺ ബോക്സ് ഒന്ന് ചൂടാക്കിയിട്ട് അതെ ഇങ്ങനെ ഒന്ന് അയൺ ചെയ്ത് കൊടുക്കണം അപ്പോൾ ക്ലോത്ത് ഈ ഒരു കവറിന്റെ പുറത്തേക്ക് കുറച്ച് കയറ്റി വെച്ച് വേണം ചെയ്യാൻ അത്യാവശ്യം കുറച്ച് ഇഞ്ച് വീതിക്കുള്ള സ്ഥലം വിട്ടിട്ട് വേണം നമ്മൾ ഇങ്ങനെ ചെയ്യാൻ അപ്പോഴേ നന്നായിട്ട് ഇത് സ്റ്റിക്കായി പിടിക്കുള്ളൂ ഞാനിപ്പോൾ ഒരു ഒരിഞ്ച് വീതി ഏകദേശം വെച്ചിട്ടായിരുന്നു ചെയ്തത് ഇതാ ഇതുപോലെ ലോക്കായി കിട്ടും സൈഡുകൾ ഒരുപാട് നേരം അയൺ ചെയ്യേണ്ട ആവശ്യമില്ല രണ്ട് മൂന്ന് പ്രാവശ്യം താഴോട്ടും മുകളിലോട്ടും ആക്കി കൊടുത്താൽ മതി അപ്പം തന്നെ ഇതുപോലെ കിട്ടും ഇനി ഈ ബാക്കിയുള്ള ഭാഗങ്ങളില്ലേ ഇങ്ങനെ എക്സ്ട്രാ ആയിട്ട് കിടക്കുന്നത് അത് നമുക്ക് ഇതുപോലെ ഒരു സിസേഴ്സ് യൂസ് ചെയ്ത് കട്ട് ചെയ്ത് കളയാം ഞാനിപ്പോൾ ഈ സൈഡുകളൊക്കെ ഒന്ന് ഷെയ്പ്പാക്കുന്നുണ്ട് അതുപോലെ ഈ മുകൾ ഭാഗത്തുള്ള എക്സ്ട്രാ ഷീറ്റും നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം അപ്പം ഞാൻ മുകൾ ഭാഗത്ത് ഇങ്ങനെ കട്ട് ചെയ്തപ്പോൾ ഈ ഒരു സ്ഥലത്ത് ഇങ്ങനെ കോണിച്ച് ഒരുപാട് കിടക്കുന്നുണ്ട് അപ്പം അതും കൂടി ഞാനൊന്ന് കട്ട് ചെയ്ത് കളയുവാണ് അപ്പം നമ്മുടെ പെർഫെക്റ്റ് പൈപ്പിംഗ് ബാഗ് ബാഗായിട്ടുണ്ട് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു കവർ പോലെ ഇരിക്കും പൈപ്പിംഗ് ബാഗിൻ്റെ ക്വാളിറ്റി തീരെ കട്ടി കുറഞ്ഞതൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഇതിനകത്ത് ക്രീമൊക്കെ ഫിൽ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ പെട്ടെന്ന് പൊട്ടിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട് ഞാനിപ്പോൾ ആ ഒരു പെൻസിൽ അകത്തേക്ക് വെച്ച് കാണിക്കാം ഇപ്പോൾ ഇല്ല നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഐസിംഗ് ബാഗാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് ആവശ്യം പോലെ ക്രീം നിറച്ചതിന് ശേഷം നമ്മൾ ഉപയോഗിക്കാം പിന്നെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇതാ ഈ ഒരു കോർണറില്ലേ ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് അകത്തൂടെ നമുക്കകത്തൂടെ അകത്തിട്ടതിന് ശേഷം ക്രീം നിറച്ച് നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പൈപ്പിംഗ് ബാഗ് പോലെ ഇങ്ങനെ ഉപയോഗിക്കാവുന്നതാണ് ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് അപ്പം നമുക്കിത് പ്രത്യേകിച്ച് പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻസ് ആയിട്ട് അറിയിക്കുകയും വേണം പിന്നെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ താഴെ കാണുന്ന ആ ലൈക്കും പിന്നെ ബെൽ ബെൽബട്ടനും കൂടെ ഒന്ന് പ്രസ് ചെയ്തിരിക്കണേ താങ്ക്യൂ